ഹായ് ഫ്രണ്ട്സ്, ഏറ്റവും പുതിയ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പറയുന്ന വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെയുള്ള മൂവി വീഡിയോസിന് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അധികം വെച്ച് താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ആദ്യമായി പറയാൻ പോകുന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രതീഷ് പാലേഷന്റെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രമായ എന്നാ താൻ കേസ് കൊടു എന്ന ചിത്രത്തിന്റെ 16-ാം ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ആഗസ്റ്റ് 11-ന് ചിത്രം നമ്മുടെ മുന്നിലേക്ക് തിയേറ്റർ റിലീസായിട്ട് എത്തിയത്. തിയേറ്റർ റിലീസായിട്ട് എത്തിക്കഴിഞ്ഞ് ചിത്രത്തിന് വളരെ നല്ലൊരു അഭിപ്രായം പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നെല്ലാം നേടിയെടുക്കാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചിത്രത്തിന് നല്ലൊരു കളക്ഷനും ഈ ദിവസങ്ങളിൽ നേടിയെടുക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ എന്നാ താൻ കിസ് കൊടു എന്ന ചിത്രം 16-ാം ദിവസം നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഫുള്ളായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നു. പറഞ്ഞത് ഏകദേശം 40 ലക്ഷം രൂപയാണെന്നുള്ള തേർഡ് പാർട്ടി ക്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചിത്രം 16 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് ഫുള്ളായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് ഏകദേശം 26 കോടി രൂപയാണെന്നുള്ള കളക്ഷൻ റിപ്പോർട്ടുകളാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വെറും 4.5 കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ എന്നാ താൻ കേസ് കൊടു എന്ന ചിത്രത്തിന് ഇപ്പോൾ തന്നെ ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരിക്കുകയാണ്. അപ്പോൾ ചിത്രത്തിന് കൂടുതൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തൊരു ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് ഇറക്കാം. അപ്പോൾ നമ്മൾ അടുത്തതായി പറയാൻ പോകുന്ന ചിത്രം ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോഷിയുടെ സംവിധാനത്തിൽ സുരേഷ് ഗോപി നായകനായി എത്തിയ ഏറ്റവും പുതിയ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായ പാപ്പൻ എന്ന ചിത്രത്തിന്റെ 28-ാം ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ചിത്രം കഴിഞ്ഞ മാസം ജൂലൈ 29-നായിരുന്നു നമ്മുടെ മുന്നിലേക്ക് വേൾഡ് വൈഡ് ആയിട്ട് റിലീസിംഗിന് എത്തിയത്. റിലീസിംഗിന് എത്തിക്കഴിഞ്ഞ് ചിത്രത്തിന് ഒരു എക്സ്ട്രാ ഓർഡിനറി അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചതുകൊണ്ട് തന്നെ ചിത്രത്തിന് ഈ 27 ദിവസവും നല്ലൊരു കളക്ഷൻ തന്നെ നേടിയെടുക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ പാപ്പൻ എന്ന മൂവി 28 ദിവസം കൊണ്ട് ഫുള്ളായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തിരിക്കുന്നു. പറഞ്ഞത് ഏകദേശം 48 കോടി രൂപയാണെന്നുള്ള ഓഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വെറും 2 കോടി രൂപയോട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് 50 കോടി ക്ലബിലെത്തുന്ന സിനിമയായിട്ട് മാറുക തന്നെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ചിത്രം 50 കോടി കളക്ഷൻ എത്തട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ 2 ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് അറിയിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും ഒന്ന് പരിഗണിക്കുക. അപ്പോൾ ഇതുപോലുള്ള മൂവി വീഡിയോസും റിവ്യൂസും ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ ഗായ്സ്.